ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ട് ടിഫിൻ റെസിപ്പീസാണ്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യത്തെ റെസിപ്പിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകാൻ ദോശമാവ്. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് നമ്മൾ ദോശയോ ഇഡലിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ സ്കൂളിലോട്ട് അവർക്ക് അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിലേയും നമുക്കൊരു മോഡിഫൈഡ് ആയിട്ടുള്ള റെസിപ്പിയാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തേതിനകത്ത് എടുത്തിരിക്കുന്നത് പിസ്സ. പിസ്സ ഉണ്ടാക്കത്തിൽ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പിസ്സ ബേസ് കൊണ്ട് അതിനകത്ത് കുറേ വെജിറ്റബിൾസും ചീസൊക്കെ വെച്ചിട്ട് നല്ലൊരു പിസ്സയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ദോശമാവാണ്. ഒരുമാതിരി പുളിയുള്ള ദോശമാവാണ് കേട്ടോ. അതിനുശേഷം വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റും ഒനിയനും കൊറിയാണ്ടർ ലീഫും ചില്ലിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് എല്ലാ വെജിറ്റബിൾ ഉള്ളിലോട്ട് ചെല്ലുകയും ചെയ്യും, ടേസ്റ്റ് അവർക്ക് ഇഷ്ടമുള്ളത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാനത് ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ ചേർത്ത വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ദോശക്കല്ല് വെക്കാം. ഒരു സ്വല്പം ഓയിൽ അതിനകത്തോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക്, ഞാനൊരു ചെറിയ ചെറിയ സൈസിലാണ്, കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞ് സൈസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു സൈസിലുള്ള ഉത്തപ്പം പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ആ പൊക്കത്ത് ഇങ്ങനെ വെറ്റായിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഇത് എന്താ പറയുക, ബെൽ പെപ്പറും കൂടി ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ള കളറൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊക്കം നല്ല കളർഫുള്ളായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് അത് രണ്ട് മിനിറ്റ് തന്നെ ഇത് റെഡിയാകും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടുകയും ചെയ്യാം. ണ്ടോ, റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് വാങ്ങുവാണ്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് കുട്ടികൾക്ക് ഇതിനെ ചീസൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സെറ്റിലേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. സെയിം തന്നെയാണ് പ്രൊസീജിയർ, ഒന്നും തന്നെ വ്യത്യാസമില്ല. നമ്മൾ പുറത്ത് കുറച്ച് ചീസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ആ പൊക്കത്ത് വെക്കുന്ന വെജിറ്റബിളിൻ്റെ പുറത്തോട്ട് കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് ചിലർക്ക് ചീസൊക്കെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും സംതിങ് സ്പെഷ്യലായിട്ട് തോന്നുകയും ചെയ്യും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ ടിഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ എത്രത്തോളം അവർക്ക് ടിഫിൻ ടൈം ആകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകണം, അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചീസും കൂടി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കാണിച്ചത് അതേപോലെ തന്നെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മുടെ പണി നമുക്ക്, കാരണം കുട്ടികളെ റെഡിയാക്കണം, അതോടൊപ്പം തന്നെയാണ് അവരുടെ ടിഫിൻ റെഡിയാക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം സമയം പെട്ടെന്ന് കുറച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി എടുത്തിട്ടുണ്ട് കണ്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കാം. കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഞാൻ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് കുറച്ച് എന്താ പറയുക, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. പിന്നീട് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്, ഒരു മൂന്നാല് ചെറിയ ഉള്ളി, പിന്നെ ഒരു കുഞ്ഞ് പച്ചമുളക്, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇത് കൊറിയാണ്ടർ ലീഫ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം, ഒത്തിരി നീട്ട് അരയ്ക്കാൻ പാടില്ല, കാരണം നമ്മൾ ടിഫിനി കൊടുക്കുമ്പോൾ ഒലിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു കട്ടിയായിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ ചെറിയ ഉള്ളിയും കൊറിയാണ്ടർ ലീഫും കറിവേപ്പിലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണിത്. ഇനി നമുക്കിതൊക്കെ കൂടി ഒന്ന് ടിഫിൻ ബോക്സിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളതുപോലെ അത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടിൽ നിന്ന് ഓരോന്ന് എടുക്കുവാണ്, ചീസുള്ളതും വിത്തൗട്ട് ചീസും. അപ്പം കുറച്ച് കോക്കനട്ട് ചട്നി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചീസുള്ളത് കഴിക്കാനായിട്ട് ഞാൻ ഇച്ചിരി ഇതാ എന്താ പറയുക, കെച്ചപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. കുഞ്ഞു ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വാട്ടർ മെലൺ ആണ്. അപ്പം നമ്മുടെ ഒരു ദിവസത്തെ ടിഫിൻ ഇത് കണ്ടോ, ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം കുട്ടികൾക്ക് ഇതുപോലെ ഒരു ദിവസം കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ദിവസത്തെ ടിഫിൻ ബോക്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നതും നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന റെഡിമെയ്ഡ് പിസ്സ ബേസ് വെച്ചിട്ടുള്ള ഒരു പിസ്സയാണ് കാണിച്ചിരിക്കുന്നത്. ഇതും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പം മാർക്കറ്റിൽ ഇപ്പോൾ മോഡേൺ കമ്പനിയുടെയാണ്, നമുക്ക് ഏത് കമ്പനിയുടെയും കിട്ടും കേട്ടോ. ചെറിയ സൈസിൽ വലിയ സൈസിൽ ഒക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ അകവും പുറവും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും.
അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സൈഡിലാണ് നമ്മൾ. അപ്പോൾ ഓൾറെഡി അവിടെ കുറച്ച് ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ അവിടെ ഇട്ട് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. അതിനുശേഷം ഞാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് മുറിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് മുറിക്കാനായിട്ട് എനിക്ക് അതിനേക്കാളും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഞാൻ ആ ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ജസ്റ്റ് മുറിച്ച് വെക്കും. അതിനെ വേർപെടുത്തത്തില്ല, ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് വെക്കും. പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഞാനിപ്പോൾ ബെൽ പെപ്പറും ടൊമാറ്റോയും അതുപോലെ തന്നെ എന്താ പറയുക ഒനിയനുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ എന്താ പറയുക നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ. സ്ക്വയറിലായിട്ട് കട്ട് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം, നമ്മുടെ ഏതാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഭംഗി തോന്നുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടൊമാറ്റോയുടെ ആ ഒരു കുരു ഉണ്ടല്ലോ അതെടുത്തിട്ടില്ല കേട്ടോ. ആ കുരു മാറ്റിയിട്ട് അതിൻ്റെ സ്കിൻ മാത്രമേ എടുത്തിട്ട്, സ്കിന്നും ഫ്ലഷും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആണ്. ഞാൻ കുറേശ്ശേ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളത് അത്ര തന്നെ ഇടാൻ പറ്റും. പിന്നെ വേണ്ടത് ചീസാണ്. ഞാനിത് 50 ഗ്രാം ചീസ് എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനകത്ത് പിസ സോസാണ് തേച്ച് കൊടുക്കുന്നത്. ഇപ്രാവശ്യം ഞാനിന്ന് റെഡിമെയ്ഡ് സോസാണ്. അത് മാർക്കറ്റിൽ കിട്ടും. അങ്ങനെയല്ല എങ്കിൽ ഓൾറെഡി ഞാൻ ചാനലിലൊരു സോസിൻ്റെ പിസ സോസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ആദ്യം നമ്മൾ സോസ് എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഇതുപോലെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ചീസ് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഈവനായിട്ട് വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് ചീസ് ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വെക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് വെജിറ്റബിൾസ് എല്ലാം സെറ്റ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ബാക്കിയുണ്ടായിരുന്ന ചീസും കൂടി അതിൻ്റെ മുകളിലോട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റെഡിയാക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ബേക്കിംഗ് സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ആദ്യം നമ്മളൊരു പഴയ തവ, നല്ല കട്ടിയുള്ളത് കേട്ടോ, അത് ആദ്യം എടുത്ത് വെച്ചു. അതിനെ നന്നായിട്ട് ചൂടാക്കി അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ടൊരു ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ ഈ പിസ എടുത്ത് വെക്കുന്നത്. ഈ സമയത്ത് ഇത് താഴത്തെ രണ്ട് പാനും ഏകദേശം നല്ല ചൂടായിരിക്കും. അതിനുശേഷം നമ്മളിത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ തീ ഏറ്റവും കുറച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് താഴെ ഇരുന്ന് സ്ലോയിൽ വേണം അത് വെന്ത് വന്നിട്ട്. ഓൾറെഡി വെന്തതാണ്, പക്ഷേ അതിന് താഴെ നല്ല ക്രിസ്പി ഒക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ലോ ഹീറ്റിൽ വെക്കും. അതിനുശേഷം അടച്ചാണ് വെക്കണത്. പിന്നെ ഈ ചീസ് നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ റെഡിയായെന്ന് വെക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുക്കുമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ ഓൾറെഡി മുറിച്ച് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഇത് എടുക്കാൻ നല്ല എളുപ്പമാണ് കണ്ടോ. ചീസൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. റെഡി പിസയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും, വളരെ ഈസിയാണ്. നമുക്ക് ടിഫിൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെച്ചു, ഒരു ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു ദിവസത്തെ ടിഫിൻ്റെ സെറ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പം ഇഷ്ടമായെങ്കിൽ ഈ ഒരു റെസിപ്പി കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഇതുപോലെ ഒരു ടിഫിൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.